ഹായ് ഹലോ, വെൽക്കം ടു ജെംസ് ബോക്സ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. സേമിയ ഉപ്മാവാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. സിമ്പിളാണ്, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒരു 3 ഗ്ലാസ് സേമിയ എടുത്ത് റോസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും തന്നെ ചേർക്കാതെ ഡയറക്റ്റ് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കിട്ടുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ റോസ്റ്റ് ചെയ്ത സേമിയ റെഡിയായി. ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ കയറിയിട്ടുണ്ട് അതിന്. അതാണ് റോസ്റ്റ് ചെയ്തതിൻ്റെ പാകം. അതിനുശേഷം പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, സവാള ഒരെണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി. തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്, അത് ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറി ലീവ്സ് ആണ്, കറി ലീവ്സ് അറിയാലോ. പിന്നെ 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ. നമുക്ക് എരിവ് അധികം വേണ്ട, പക്ഷെ കളർ ഉണ്ടെങ്കിൽ നല്ലതാണ്, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി നമ്മൾ സേമിയ എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം, അതേ അളവ് തന്നെ ആയിരിക്കണം. സേമിയ എത്ര എടുക്കുന്നോ അതേ അളവ് തന്നെ വെള്ളം എടുക്കും. പിന്നെ നമ്മൾ പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് നന്നായി ചൂടാകണം. അതിലേക്ക് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാകണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂക്കണം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ലോണം റോസ്റ്റ് ചെയ്ത് കിട്ടണം. അതായത് കരിഞ്ഞു പോകരുത്, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് അടിയിടുക. അപ്പോൾ അതില്ലാതെ നന്നായിട്ട് മുരിഞ്ഞെടുക്കണം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആ എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാലോ ഉപ്പ് ചേർത്താൽ മതി. 1 നുള്ള് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള നന്നായിട്ട് വഴണ്ടി കിട്ടും. അതിലേക്ക് തക്കാളി, നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് ആ തക്കാളി ഉള്ളിയുടെ കൂടെ ഒന്ന് കടന്ന് മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങും ആ തക്കാളി എല്ലാം കൂടെ കടന്ന് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ അത് നമുക്ക് നമ്മുടെ പാൻ്റെ അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് അടച്ച് വെക്കണം. എന്നാൽ മാത്രമേ ഉരുളക്കിഴങ്ങ് വേവത്തുള്ളൂ. തക്കാളി പെട്ടെന്ന് ഉടയും, പക്ഷേ ഉരുളക്കിഴങ്ങ് വേവില്ല. 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചില്ലി പൗഡറാണ്, അത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നമ്മൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സായതിന് ശേഷം നമ്മൾ 3 ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ സേമിയ എടുത്തിരുന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അളവ് മാറില്ല. നമ്മൾ 3 ഗ്ലാസ് സേമിയ എടുത്തിരുന്ന സെയിം അതേപോലെ തന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം പാൻ അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. ആ സമയത്ത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. നന്നായി തിളച്ച് തുടങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് സേമിയ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മൂന്ന് ഗ്ലാസ് സേമിയ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ നമ്മളത് മിക്സ് ചെയ്യണം. ആ ബാക്കി വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക, കട്ട പിടിക്കാതെ മിക്സ് ചെയ്യണം. നമ്മൾ ഇളക്കി കൊണ്ടേയിരിക്കുക. ആ വെള്ളം മുഴുവൻ വറ്റിപ്പോണം. വെള്ളം ഫുള്ളായിട്ട് പാനിൽ നിന്ന് വറ്റി സേമിയ നന്നായി ഡ്രൈ ആയി കിട്ടണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ സേമിയയിലെ വെള്ളമൊക്കെ നന്നായി വറ്റിത്തുടങ്ങി. സേമിയ ഉപ്പുമാവിലെ വെള്ളം ഫുള്ളായിട്ട് വറ്റിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ എവിടെയും കട്ട പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയാണ്. നമുക്കിത് സെർവ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.